പ്രതിപക്ഷം സ്പീക്കർ മുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് വഴങ്ങുന്നു എന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. സനീഷ് കുമാർ ജോസഫ് ഈ വാച്ച് ആൻഡ് വാർഡുമായി ഒക്കെയുള്ള ഈ പിടിവലിയിൽ അദ്ദേഹം കുഴഞ്ഞു വീണു, അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന വിവരമാണ് അവിടെ നിന്നും വരുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റം ചെയ്തു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ അരങ്ങേറുന്നത് അസാധാരണമായ പ്രതിഷേധമാണ്. പ്രതിപക്ഷാംഗങ്ങൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവിടെ ഉപരോധ സമരത്തിലാണ് പ്രതിപക്ഷാംഗങ്ങൾ. സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നിലപാട് കാണിച്ചിരിക്കുന്നു. അസാധാരണമായ സംഭവ വികാസങ്ങൾക്ക് നിയമസഭ സാക്ഷ്യം വഹിക്കുന്നു. ബ്രഹ്മപുരത്ത് 13 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രി മറുപടി പറയുന്നു. അതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ നിർത്തിവെക്കാൻ ഭരണപക്ഷം തീരുമാനിക്കുന്നു, സ്പീക്കർ തീരുമാനിക്കുന്നു. പ്രതിപക്ഷം പുറത്തേക്കിറങ്ങുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അടക്കം സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇന്നലത്തെ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. ഇതിനിടെ വാച്ച് ആൻഡ് വാർഡ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പിടിച്ചു തള്ളി എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഇതിനിടെ സനീഷ് കുമാർ ജോസഫ് എന്ന ചാലക്കുടി MLA കുഴഞ്ഞു വീഴുന്നു, അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അങ്ങനെ അസാധാരണമായ സംഭവ വികാസങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. ബ്രഹ്മപുരത്തിൽ തുടർച്ചയായ 13 ദിവസം മൗനത്തിലായിരുന്ന മുഖ്യമന്ത്രി ഇന്ന് മൗനം വെടിയുന്നു. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷമാണ് ഈ സംഭവ വികാസങ്ങൾ ഒട്ടാകെ ഉണ്ടാകുന്നത്. ഇപ്പോഴും അവിടെ സംഘർഷം തുടരുകയാണ്, പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം തുടരുകയാണ്. വാച്ച് ആൻഡ് വാർഡിനെതിരെ ഗുരുതരമായ ആരോപണം ഉയരുന്ന സാഹചര്യമുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രതിപക്ഷ MLA മാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, അസാധാരണമായ സാഹചര്യമാണ്, സംഭവ വികാസങ്ങളാണ്. എന്താണ് നിയമസഭയിൽ ഇന്ന് സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം? രഞ്ജിത്ത്, തീർത്തും അസാധാരണമായ സാഹചര്യം തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷേ കേരള നിയമസഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സംഘർഷാത്മകമായ സാഹചര്യമാണിപ്പോൾ നിയമസഭയിൽ നടക്കുന്നത്, സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. ഇന്നും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ പോലും തയ്യാറാകാതെ സ്പീക്കർ തള്ളിക്കളഞ്ഞു. ഇതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണം. അവർ കുറേ നേരം സഭയ്ക്കുള്ളിൽ നടുത്തളത്തിൽ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. പിന്നീട് UDFന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ കൂടിയാലോചന നടത്തി. ആ യോഗത്തിലെ തീരുമാന പ്രകാരമായിരുന്നു സ്പീക്കറുടെ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും അവിടെ ധർണയും. അങ്ങനെ UDF MLA മാരുടെ സഭ തുടരുമ്പോൾ തന്നെ UDF MLA മാർ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം ആരംഭിച്ചു. ഇതിനിടെ MK മുനീർ, മുതിർന്ന MLA, ലീഗ് നേതാവ്, മുൻ മന്ത്രി, അദ്ദേഹം ഈ സമരക്കാർക്ക് അടുത്തേക്ക് എത്താനായി എത്തുമ്പോൾ അവിടെ വാച്ച് ആൻഡ് വാർഡ് കൈകോർത്ത് പിടിച്ച്, അതായത് അവിടേക്ക് കൂടുതൽ ആളുകൾ എത്താതിരിക്കാനുള്ള ഒരു കരുതലായിരുന്നു. പക്ഷേ അവിടെ പ്രശ്നം തുടങ്ങുന്നു. അവിടെ ഈ പ്രതിപക്ഷ MLA മാർ എന്തുകൊണ്ട് മുനീറിനെ തടയുന്നു എന്ന ആദ്യ ആക്രോശം ഈ വാച്ച് ആൻഡ് വാർഡിനെതിരെ ഉയരുന്നു. അതിനുശേഷമാണ് ഈ വീണ്ടും മുനീറിനെ അവർ കടത്തിവിട്ടു. തുടർന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സഭ പിരിയുകയും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയും ചെയ്തു. ആ വഴിയും MLA മാരുടെ പ്രതിഷേധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റേ MLA മാർക്കും ഭരണപക്ഷ MLA മാർക്കും മന്ത്രിമാർക്കും അതുവഴി പോകണമെന്ന ഒരു ആവശ്യം വാച്ച് ആൻഡ് വാർഡ് മുന്നോട്ട് വച്ചു. അവിടെയാണ് സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നത്. ഇതിനിടെ ഉന്തും തള്ളുമായി, വലിയ ഉന്തും തള്ളുമായി പ്രതിപക്ഷ MLA മാരും വാച്ച് ആൻഡ് വാർഡും തമ്മിൽ. അതിനിടെ തിരുവഞ്ചൂരിന് നേരെ കയ്യേറ്റം നടന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. സംസ്ഥാനത്ത് ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുള്ള ഒരാളാണ്, ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള, ഏറ്റവും അധികം കാലം MLA ആയ
നേതാക്കൾ ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അത്തരമൊരു നേതാവിനെതിരെയാണ് ഇത്തരമൊരു കയ്യേറ്റ ശ്രമം ഉണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇത് പ്രതിപക്ഷം അതിവൈകാരികമായി തന്നെ ഏറ്റെടുത്തു. തിരുവഞ്ചൂരിനെ കയ്യേറ്റം ചെയ്ത ഉദ്യോഗസ്ഥനെ ഇവിടെ തുടരാൻ അനുവദിക്കില്ല, നിയമസഭാ സെക്രട്ടറിയോട് ഇയാളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന തരത്തിലുള്ള ആവശ്യവുമായി എം എൽ എമാർ എത്തി. ആ ഉദ്യോഗസ്ഥൻ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ന്യായീകരണവുമായി എത്തി. എനിക്കറിയില്ലേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലുള്ള ഒരു മുതിർന്ന എം എൽ എ, എനിക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തെ ഒരു കാരണവശാലും ചെയ്യില്ല എന്ന് വിശദീകരണം അദ്ദേഹം നൽകുമ്പോഴും പ്രതിപക്ഷ എം എൽ എമാർ തൃപ്തരായില്ല. പിന്നീടും നിരന്തരം ഇരു പ്രതിപക്ഷ എം എൽ എമാരും വാച്ചാൻപാടുമായി സംഘർഷമുണ്ടായി, ഉന്തും തള്ളുമുണ്ടായി. എം എൽ എമാരെ പ്രതിരോധിക്കാൻ വാച്ചാൻപാട് ബലം പ്രയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടവർ കാണും. എം എൽ എമാർ വളരെ സംഘടിതമായി തന്നെ വാച്ചാൻപാട് നേരെ ചെല്ലുകയായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ അവരും ശ്രമിച്ചു. അതിൽ ചില എം എൽ എമാർക്ക് പരിക്ക് പറ്റി. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സനീഷ് കുമാർ ജോസഫ് എം എൽ എക്ക് തലയിടിച്ചു വീണ് പരിക്കേറ്റു. അദ്ദേഹം ഇപ്പോൾ നിയമസഭാ കോംപ്ലക്സിൽ തന്നെ ഡോക്ടറുടെ മുറിയിലാണ്, ചികിത്സയിലാണ്. അദ്ദേഹത്തിന് തലയ്ക്ക് ഗുരുതരമായ പരിക്ക് ഏറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെ തുടർ ചികിത്സയ്ക്ക് ഒരുപക്ഷെ ആശുപത്രിയിലേക്ക് മാറ്റിയേക്കാനും സാധ്യതയുണ്ട്. ഇപ്പോഴും സംഘർഷാത്മകമായ അന്തരീക്ഷം സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ തുടരുകയാണ്. വാച്ചാൻപാട് വലിയ സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട്. അവിടേക്ക് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എം എൽ എമാർ കൂടുതൽ സംഘർഷം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ എം എൽ എമാർ ഒട്ടും അയയുന്നില്ല. അതിനിടെ സഭ പിരിഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ സമാധാനങ്ങളില്ലാത്ത ഒരു സംഘർഷ അന്തരീക്ഷം ഇപ്പോഴും സഭയിൽ തുടരുന്നു. നമ്മൾ നിരവധി സമരങ്ങൾ സഭയ്ക്കുള്ളിൽ കണ്ടതാണ്. സഭയ്ക്കുള്ളിൽ രാപ്പകൽ സമരം അടക്കം പ്രതിപക്ഷം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സ്പീക്കറുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുക, സ്പീക്കർ നീതി നൽകണമെന്ന ആവശ്യവുമായാണ് പ്രതിപക്ഷം മാർച്ച് നടത്തി. സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യവും വളരെ പ്രസക്തമാണ്. കാരണം ഇന്നലെയും ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണനയ്ക്ക് പോലും എടുക്കാതെ അടിയന്തര പ്രാധാന്യമില്ലെന്ന് കണ്ട് സ്പീക്കർ നിരാകരിക്കുകയായിരുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ്, ഹനിക്കുന്നതാണ് സ്പീക്കറുടെ നിലപാട്. നേരത്തെ ഈ സെഷന്റെ തന്നെ തുടക്കത്തിൽ ഭരണപക്ഷത്തിനെതിരെ ഭരണപക്ഷം സഭ തടസ്സപ്പെടുന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഭരണപക്ഷാംഗങ്ങൾ നിരന്തരം പ്രതിപക്ഷത്തിനെതിരെ വാഗ്വാദം ഉണ്ടാകുമ്പോൾ അവർ പോലും സീറ്റ് വിട്ടിറങ്ങി നടത്തത്തിനടുത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്പീക്കർക്ക് ഭരണപക്ഷാംഗങ്ങളെ അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകണമെന്ന് ശാസിക്കേണ്ട, പേരെടുത്തവർ ശാസിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സ്പീക്കർ ഇത് കാണുന്നില്ലേ എന്ന് നീരസം പ്രകടിപ്പിച്ചുകൊണ്ട്, അതായത് പ്രതിപക്ഷത്തിന്റെ ആരും തുടരുമ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ സ്പീക്കറുടെ ഓഫീസിന് മുന്നിലുണ്ട്. ഉമേഷ്, അസാധാരണമായ സാഹചര്യമാണ്, ഈ ബലം പ്രയോഗിച്ച് പ്രതിപക്ഷ അംഗങ്ങളെ അവിടുന്ന് മാറ്റുന്നതാണ് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ എത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എന്താണ്? ഇപ്പോഴും സംഘർഷാവസ്ഥ അവിടെ തുടരുകയാണോ? രഞ്ജിത്ത്, താൽക്കാലികമായി ഇപ്പോൾ സംഘർഷാവസ്ഥ ഒക്കെ അറിവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് എം എൽ എമാരെയെല്ലാം പ്രതിപക്ഷ നേതാവിന്റെ നിയമസഭയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അടിയന്തര